ഹായ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മസാല കപ്പലിൻ്റെ ആണ് തയ്യാറാക്കുന്നത് നല്ല ഈസി ആയിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോരുതേ ഞാനിവിടെ രണ്ട് കപ്പ് കപ്പലിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ പകുതി എടുത്താൽ മതി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം പിന്നീട് ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട് ആദ്യം തന്നെ ഇത്രയും മുളക് പൊടി ചേർക്കുന്നത് ആ കപ്പലണ്ടിയിലേക്ക് ഉള്ളിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ചെറിയൊരു നനവാ നാരങ്ങ നീരിൻ്റെ നനവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ നനവും കൊണ്ട് ചെറിയൊരു നനവും ഉണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർക്കുന്നത് കടലമാവ് ഇതുപോലെ അങ്ങ് വിതറിയിട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു ഹാഫ് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇതിന് പാരമായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഒരുനുള്ളിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കായ്പ്പൊടി ഒരുപാട് വേണ്ട കടലമാവൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കായ്പ്പൊടി ഒരുനുള്ളിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണിലും കൂടുതലായിട്ടും മുളക് പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് കൈകൊണ്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സാക്കിയെടുക്കാം പൊടികളൊക്കെ കപ്പലണ്ടിയിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കണം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ ഒരു കുറച്ച് മാത്രം മതിയാവും ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി എടുത്താൽ മതി ആവശ്യത്തിന് മാത്രം വെള്ളം ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ കൊണ്ടൊന്നും ഒഴിക്കണ്ട കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി ഈ മാവ് കോട്ട് ചെയ്തിട്ട് ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നൊന്നും ഒട്ടിപ്പിടിക്കാതെ കപ്പലണ്ടിയിലേക്കൊക്കെ നന്നായിട്ട് ആ മസാലയും അതുപോലെ മാവൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഞാനിവിടെ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം വെളുത്തുള്ളിയും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുക വെളുത്തുള്ളി ഫ്രൈ ആയിട്ട് കഴിക്കുമ്പോൾ ഇനി ഇതിലേക്ക് കപ്പലിൻ്റെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ഉടനെ തന്നെ അത് കൂടുതലായിട്ട് ഇളക്കി കൊടുക്കരുത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൽ നമ്മൾ മാവൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നും വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം ഇത് ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ആവും അപ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും ഈ ഒരു കപ്പലടി കഴിക്കാനായിട്ട് കുറച്ച് മാത്രം ഉപ്പും ചേർത്തിട്ട് ഇതിനി നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് അതുപോലെ ഉണ്ടാക്കി അടിക്കാൻ നല്ല ഈസിയാണ് അപ്പോൾ ഇതെന്തായാലും ട്രൈ ആക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ട്രൈ ആക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്